നമസ്കാരം. വടക്കേ അമേരിക്കയിലെ സന്നദ്ധ പ്രവർത്തകരുടെയും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരുടെയും ഒക്കെ സംഘടനയായ കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ നേതൃത്വത്തിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഒരു ആരോഗ്യ ഓൺലൈൻ സെമിനാർ സംഘടിപ്പിക്കപ്പെട്ടു. കോവിഡ്-19 ഫാക്ട്സ് ആൻഡ് പ്രിവെൻഷൻ എന്നായിരുന്നു ഈ ആരോഗ്യ സെമിനാറിന്റെ പേര്. വിവിധ മേഖലകളിലെ വിദഗ്ധരായ ഡോക്ടർമാർ ഈ ഒരു സെമിനാറിന്റെ ഭാഗമായി ഒരുപാട് സംശയങ്ങൾക്ക് മറുപടിയും നൽകി. ഇപ്പോഴിതാ അടുത്ത പടിയായി ആയുർവേദ വിധിപ്രകാരം നമ്മുടെ ആരോഗ്യവും നമ്മുടെ പ്രതിരോധ ശേഷിയും എങ്ങനെ വർദ്ധിപ്പിക്കാം എന്ന വിഷയത്തിലും കെഎച്ച്എൻഎ ഒരു ഓൺലൈൻ സെമിനാർ അല്ലെങ്കിൽ വെബിനാർ സംഘടിപ്പിച്ചു. വിദഗ്ധരായ ആയുർവേദ ഭിഷഗ്വരന്മാർ ഈ സെമിനാറിന്റെ ഭാഗമായി. പ്രമുഖ ആരോഗ്യ പ്രവർത്തകനും ആയുർവേദ ഭിഷഗ്വരനുമായ ഡോക്ടർ സേതുമാധവൻ, ആര്യവൈദ്യശാല കോട്ടക്കൽ അവിടുത്തെ ബോർഡ് ഓഫ് ട്രസ്റ്റീസ് മെമ്പർ ഡോക്ടർ മാധവൻകുട്ടി വാര്യർ, ആലപ്പുഴ ജില്ലയിലെ വെളിയനാട് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ എസ് വിഷ്ണു നമ്പൂതിരി എന്നിവരാണ് സംശയങ്ങൾക്ക് മറുപടി നൽകിയത്. പൊതുജനാരോഗ്യ പ്രവർത്തകയും ആയുർവേദ ഡോക്ടറും കൂടിയായ ഡോക്ടർ കാമ്യ പിള്ളൈ സെമിനാറിന്റെ മോഡറേറ്റർ ആയിരുന്നു. Hearty welcome to all on behalf of Kerala Hindus of North America, KHNA, and special thanks to the most eminent Ayurveda physicians of India. We have three of the most eminent physicians today. We are indeed blessed and honored to have them here. And also, as a moderator, we have Kamya Pillai, who is also a practicing Ayurveda physician here in California, in Fremont. Area. So we are really blessed to have such knowledgeable and most learned people amongst us. Ardent prayers to God Almighty, to keep all of us safe, healthy, and strong. And also give my prayers to God to keep. Give strength to all the families who are affected by COVID-19. അപ്പൊ ലോകത്തിന്റെ മുൻപിൽ കടുത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു അവസ്ഥയാണ് ഇപ്പൊ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കോവിഡ് വൈറസ്. ഈ ഒരു പശ്ചാത്തലത്തില് ആയുർവേദ ദർശനങ്ങളുടെയും ചികിത്സാ സമ്പ്രദായത്തിന്റെയും എന്തിനാ ആയുർവേദ ജീവിത രീതിയുടെ തന്നെ, ആയുർവേദം എന്ന് പറയുമ്പം അതൊരു മെഡിക്കൽ ബ്രാഞ്ചിനേക്കാൾ ഉപരി ഞാൻ പറയും അതൊരു ജീവിത രീതിയാണ്. അപ്പൊ അതിന്റെ പ്രസക്തി വളരെയേറെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത്, ബിഫോർ വി ഇൻട്രൊഡ്യൂസ് ദീസ് എമിനന്റ് ഫിസിഷ്യൻസ് ടു യു, വി ആർ സോ ബ്ലെസ്ഡ് ആൻഡ് ഓണേർഡ് ടു ഹാവ് ദം വിത്ത് അസ് ടുഡേ. ബിഫോർ ഐ ഡു ദാറ്റ്, ഐ ക്വിക്ലി ഗിവ് യു ഫ്യൂ എക്സാമ്പിൾസ് ഓഫ് വൈ ദിസ് സയൻസ് ഇസ് സോ റെലവന്റ് ടുഡേ. ഓക്കെ, സോ നമുക്ക് എല്ലാവർക്കും അറിയാം ആയുർവേദം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഒരു ആർട്ടിക്കിൾ ആവട്ടെ അല്ലെങ്കിൽ ഒരു ഒരു ഡോക്യുമെന്ററി ആവട്ടെ, ഇറ്റ് സ്റ്റാർട്സ് വിത്ത് 5000 ഇയർ ഓൾഡ് സയൻസ്. എന്നാൽ അതിലും എത്രയോ പഴയതാണ് ആയുർവേദം എന്ന് പറയുന്നത്. അനാദിയാണെന്നാണ് പറയുന്നത്. അതിന്റെ തുടക്കം എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ബ്രഹ്മാവ് സ്മരിച്ചു എന്നാണ് പറയുന്നത്, ബ്രഹ്മാ സ്മൃത്വ ആയുർവേദ. അപ്പൊ അത്രയും പുരാതനമായ ഒരു സയൻസ്. ഐ വുഡ് സേ ഇറ്റ്സ് എ ടൈം ടെസ്റ്റഡ് സയൻസ്. ഇറ്റ് ഇസ് എ ഹോളിസ്റ്റിക് വേ ഓഫ് ലിവിംഗ്. നമ്മുടെ നാട്ടിലെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ വെൽ ഫ്ലറിഷ്ഡ് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ബ്രാഞ്ച്, ഒരു സ്റ്റാൻഡ് അലോൺ മെഡിക്കൽ സിസ്റ്റമാണ് ഇന്ത്യയിൽ. അൺഫോർച്ചുനേറ്റ്ലി യു എസ് എയിൽ വരുമ്പോൾ വി ആർ നോട്ട് എ ലൈസൻസ്ഡ് യുനോ മെഡിസിൻ, ആൻഡ് WHO ഹാസ് അക്സെപ്റ്റഡ് ആയുർവേദ ആസ് എ ട്രഡീഷണൽ മെഡിസിൻ. NIH ഇസ് എ US മെഡിക്കൽ റിസർച്ച് സെന്റർ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത്. They have also accepted Ayurveda as a complementary and alternative medicine, CAM ennulla category il peduthirund. In US there are about 10 states where we are allowed to practice, we are licensed to practice. There is a Health Freedom Act in these 10 states. Appo idellam kaanikkunnathu in the Western world Ayurveda is becoming popular day by day. As per data, National Center for Complementary and Integrative Health in the data anusarichu, about 2,40,000 people consulted an Ayurvedic practitioner in 2018 in the US. Ayurvedic products ubayogikkunnavarude enna idil ethrayo koodalana. So it is becoming popular day by day. Yoga engenaano ivide westil ellarum sweegarichappol nammal veendum we are receiving it again.
അതുപോലെ ആയുർവേദവും ഇറ്റ്സ് വെരി അൺഫോർച്ചുനേറ്റ് ബട്ട് ദാറ്റ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ്. ആയുർവേദത്തിന്റെ ബേസിക് പ്രിൻസിപ്പിൾ പറയുന്നത് ഈച്ച് പേഴ്സൺ ഇസ് കേപ്പബിൾ ഓഫ് സെൽഫ് ഹീലിംഗ് ആൻഡ് വി ആർ എസെൻഷ്യലി റിഫ്ലക്ഷൻ ഓഫ് നേച്ചർ. നമ്മൾ പ്രകൃതി നമ്മളിൽ നിന്ന് മാറി വ്യത്യസ്തമായ സാധനമല്ല, നമ്മൾ പ്രകൃതിയുടെ ഭാഗം തന്നെയാണ്, നമ്മളും പ്രകൃതിയാണ്. അപ്പം പ്രകൃതിയിൽ എന്തൊക്കെ മാറ്റം ഉണ്ടാകുന്നു അതെല്ലാം നമ്മളിലും ഉണ്ടാവുന്നതാണ് ആയുർവേദത്തിൽ പറയുന്നത്. എങ്ങനെയാണ് ഈ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുക, ആരോഗ്യം നന്നാക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിഷയം, ഇന്നത്തെ വിഷയം. അതിന് എനിക്ക് പറയാനുള്ള എന്താ വെച്ചാല്, ആരോഗ്യ ആൾക്കാർ നശിപ്പിക്കാതിരിക്കുക, ഇമ്മ്യൂണിറ്റി കളയാതിരിക്കുക. ഇമ്മ്യൂണിറ്റി കളയാനെന്തൊക്കെയാണ് കാരണം അത് ചിന്തിക്കുക. അപ്പൊ അതിന് ചികിത്സയും നിദാന പരിവർജനമായി ചികിത്സയും. ഇപ്പൊ ഇമ്മ്യൂണിറ്റി പോവാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക. അതിനുള്ള കാരണം നമ്മളെ നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ദിനചര്യ, സ്വസ്ഥവൃത്തം തന്നെയാണ്. സ്വസ്ഥവൃത്തം അനുസരിക്കണം. അപ്പൊ ദിനചര്യാദി പ്രോക്ത ആചാര വ്യതിക്രമാണ് എന്ന് പറയുന്നുണ്ട്. ദിനചര്യയിൽ പറയുന്ന ആചാരങ്ങളുടെ വ്യതിക്രമം കൊണ്ട് അനവധി രോഗങ്ങൾ ഉണ്ടാവുന്നു, മാനസിക രോഗങ്ങൾ അടക്കം ഉണ്ടാവുന്നു, അതിന്റെ സാംക്രമിക രോഗങ്ങൾ ഉണ്ടാവുന്നു, എല്ലാതരം രോഗങ്ങളും ഉണ്ടാവുന്നു. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇപ്പൊ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ രാവിലെ സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേൽക്കുക, രണ്ടു മണിക്കൂറെങ്കിലും മുമ്പ് എഴുന്നേൽക്കുക. എന്നിട്ട് എണ്ണ തേപ്പും കുളിയും ചെയ്യാം, തലയിലും ചെവിടുള്ളിലും കാലിനടിയിൽ എണ്ണ തേക്കുക, യുക്തമായ എണ്ണ. അടുത്തുള്ള വൈദ്യ രോഗികളാണെങ്കിൽ അടുത്തുള്ള വൈദ്യന്മാരെ കണ്ടിട്ട് പറ്റിയ എണ്ണ ഉപയോഗിക്കുക, അതിൽ ശുദ്ധമായ വെളിച്ചെണ്ണ നല്ലെണ്ണ ഉപയോഗിക്കാം. അപ്പൊ അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഏതാച്ചാൽ അത് ഉപയോഗിക്കുക, ശുദ്ധമായിരിക്കണം. തലയില് മേലിലൊഴിക്കണ അത്ര ചൂട് പാടില്ല വെള്ളം, അത് നിർബന്ധം. ആ സ്നാനം ചെയ്താല് ആ സ്നാനത്തിന്റെ ഗുണം കൊണ്ട് തന്നെ ദീപനം, വൃഷ്യം, ആയുഷ്യം, ഊർജാബലപ്രദം, കണ്ടു മല ശ്രമ സ്വര തന്ത്ര അത്രയുടെ ദാഹ പാത്മജിത്, പ്രാതസ്നാനം മലഞ്ച പാപഹരണം, ദുസ്വപ്ന വിധ്വംസനം, രൂപദ്യോതകരം, ശ്രീനാമ്പ് മനോഹരം, സ്ഥാനീയ ദേശീയ ഗുണം, അങ്ങനെ കുറെ ഗുണങ്ങൾ പ്രാതസ്നാനത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഇതില് രാവിലെ നേരത്തെയിട്ട് കുളിച്ചാണ്ടാവുന്ന സുഖം, അതിന്റെ ഗുണം, ദീപനമാണ്, വൃഷ്യമാണ്, ആയുഷ്യമാണ്, ഇത് മൂന്നെണ്ണം കിട്ടിയാൽ തന്നെ നമ്മുടെ രോഗം മാറി. നമ്മുടെ ശരീരത്തിന് നമുക്ക് ആരോഗ്യത്തോടു കൂടി നിലനിർത്താൻ വേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ആയുർവേദത്തിൽ ആദ്യം പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ തന്നെ നമുക്ക് ഉണ്ടാകുന്ന രോഗങ്ങളെ മാറ്റാനും പരിഹരിക്കാനുമുള്ള കഴിവ് നമുക്കുണ്ട്. പക്ഷേ നമ്മൾ ചികിത്സ കൊണ്ട് എന്താ ചെയ്യുന്നത്, ആ കഴിവിനെ നമ്മളൊന്ന് എൻഹാൻസ് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് നമ്മളൊരു സൂക്കേട് ചികിത്സിച്ച് സൂക്കേട് മാറ്റല്ല, ശരീരമാണ് സൂക്കേട് മാറ്റുന്നത്. ശരീരത്തിനെ സൂക്കേട് മാറ്റാൻ നമ്മൾ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് നേരത്തെ അദ്ദേഹം ഡോക്ടർ സേതുബോധം വളരെ കൃത്യമായിട്ട് പറയണ്ടായി, ദിനചര്യ അതേപോലെ ഋതുചര്യ. ഇതില് അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതിൽ എനിക്ക് തോന്നുന്നു വിട്ടുപോയിട്ടുള്ള ഒരു കാര്യം പിന്നെ ഭക്ഷണമാണ്. വിട്ടിരുന്ന് പറയാൻ വയ്യ, പക്ഷെ എങ്കിലും അതിനെ പറ്റി അദ്ദേഹം ഒന്ന് വിസ്തരിച്ചില്ല എന്ന് തോന്നുന്നു. ശരിക്കും നമ്മൾ രണ്ടു നേരം മാത്രമേ ആഹാരം കഴിക്കാൻ പാടുള്ളൂ. പ്രധാനപ്പെട്ട ഭക്ഷണം കാലത്ത് കഴിക്കുന്ന, കാലത്ത് പറഞ്ഞാൽ നേരത്തെ അല്ല, ഒരു 9:30-10 മണിക്ക് കഴിക്കുന്നതാണ് പ്രധാനപ്പെട്ട ആഹാരം. അതിനു മുൻപാണ് ഡോക്ടർ സേതുബോധം സൂചിപ്പിച്ചിട്ടുള്ള കുളി, വ്യായാമം മുതലായിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. പിന്നുള്ള ആഹാരം വൈകുന്നേരമാണ്. വൈകുന്നേരം സൂര്യാസ്തമനത്തിന് മുമ്പ് ലഘുവായിട്ടുള്ള ആഹാരമാണ് കഴിക്കേണ്ടത്. ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ വയറ് മൂക്കുമുട്ട കഴിക്കാൻ പാടില്ല. വയറിന്റെ പകുതി ഭാഗം ഖരപദാർത്ഥങ്ങൾ കൊണ്ടും കാൽ ഭാഗം ദ്രവപദാർത്ഥങ്ങൾ കൊണ്ടും മാത്രമേ നിറയ്ക്കാൻ പാടുള്ളൂ. ബാക്കിയുള്ള കാൽ ഭാഗം അത് ഒഴിച്ചിടണം. അത് നമ്മളെ ആയുർവേദം എത്തിയ പോരാണെങ്കിൽ നമ്മളെ വായുവാദികളുടെ സഞ്ചാരത്തിന് വേണ്ടിയിട്ടുള്ളതാണത്. ഇങ്ങനെയുള്ള ഒരു ഭക്ഷണക്രമം സ്വീകരിച്ചാൽ തീർച്ചയായിട്ടും യാതൊരു വിധ രോഗവും വരാൻ സാധ്യതയില്ല. ആഹാരത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇതിൽ ഇത്രയും തന്നെ പ്രധാനമാണ് വിഹാരം. ആ വിഹാരങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള വ്യായാമം. ഇപ്പൊ നമ്മൾ ഒരുപാട് സംസാരിക്കുന്നത് യോഗയെക്കുറിച്ചാണ് അല്ലെ. ആയുർവേദത്തിനെ പോലെ തന്നെ യോഗയ്ക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. ഇപ്പം ആയുർവേദം കൂടുതൽ ബോഡി ഫോക്കസ്ഡ് ആകുമ്പോൾ യോഗ കൂടുതൽ മൈൻഡ് ഫോക്കസ്ഡ് ആണെന്ന് പറയാം. ചിത്തവൃത്തി നിരോധം എന്നാണ് പതഞ്ജലി തന്നെ യോഗയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പ്രതിരോധത്തെ ശരിക്കും രണ്ടായി തിരിച്ചു കാണാം. ഒന്ന് ആന്തരികമായി ചെയ്യേണ്ട പ്രതിരോധം എന്നും ബാഹ്യമായി ചെയ്യേണ്ട പ്രതിരോധം എന്നും. ഈ ബാഹ്യമായ പ്രതിരോധ രീതികളെ പറ്റി നമ്മൾ കുറെയൊക്കെ അവെയറാണ്. ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകണം അല്ലെ, സോപ്പും സാനിറ്റൈസറും ഉപയോഗിച്ച് കൈ കഴുകുക. ദിവസവും നേരത്തെ സേതുമാധവൻ സാർ പറഞ്ഞതുപോലെ ഒരു കുളി, രണ്ട് നേരം കുളിക്കുക, അതായത് ശരീരശുദ്ധി വരുത്തി വെക്കുക. അതുപോലെ ക്ലോസ് കോണ്ടാക്ട് പരമാവധി ഒഴിവാക്കുക. ആയുർവേദം
വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, അതായത് സുസ്ഥിരത്തില് ഒരു സാംക്രമിക രോഗങ്ങളെ പറ്റി പറയുന്നുണ്ട്. സാംക്രമിക രോഗങ്ങൾ എന്ന് വെച്ചാൽ സംക്രമന്തി നരാനര, നരനിൽ നിന്ന് നരനിലേക്ക് പകരുന്ന രോഗങ്ങൾ, സാംക്രമിക രോഗങ്ങൾ. അതിനകത്ത് പറയുന്നത്, കാരണമായി പറയുന്നത് പ്രസംഗ ഗാത്ര സംസ്പർശ നിശ്വാസ സഹഭോജനാത് സഹശയ്യാസനശ്ചാഭി വസ്ത്രമാല്യ അനുലേപനാത്. അതായത് പ്രസംഗാത് തമ്മിൽ സംസാരിക്കുന്നത് കൊണ്ട് നമ്മളിപ്പോൾ പറയുന്ന പോലെ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ, ഗാത്ര സംസ്പർശാത് തമ്മിൽ കൈകൊടുക്കുകയോ അല്ലെങ്കിൽ ഹഗ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് കൊണ്ട്, നിശ്വാസാത് ശ്വാസത്തിലൂടെ, സഹഭോജനാത് കൂട്ടത്തിൽ നിന്ന് ഒരുമിച്ച് ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ പകരുന്ന രോഗങ്ങൾ ഉണ്ടെന്നും അങ്ങനെയൊക്കെ പകരുന്ന രോഗങ്ങളെ ചെറുക്കുന്നതിന് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് ഈ ഒരു ഡിസ്റ്റൻസിങ്, സോഷ്യൽ ഡിസ്റ്റൻസിങ് ആണ് എന്നും ആദ്യമായി ഒരു പക്ഷേ പറഞ്ഞു വെച്ച വൈദ്യശാസ്ത്രം എന്ന് പറയുന്നത് ആയുർവേദം തന്നെയായിരിക്കും. ഈ പകർച്ചവ്യാധികളെ പറ്റി ഒരു പക്ഷേ ആദ്യമായി സൂചിപ്പിച്ച വൈദ്യശാസ്ത്രവും ആയുർവേദമാണ്. എന്റെ ചോദ്യം എന്താന്ന് വെച്ചാല്, ഞാൻ എന്നും രാവിലെ എന്റെ ചായയില് ഇഞ്ചി ഇട്ടിട്ടാണ് കുടിക്കുക. ഈ ഈ അടുത്തിടെയായിട്ട് എനിക്ക് വയറിന് ഭയങ്കര എരിച്ചിൽ ഉണ്ടാവാറുണ്ട്. ഈ ഇഞ്ചി കാരണമാണോ എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കും. ഇത് സാധാരണ ആരോഗ്യമുള്ള ഒരാൾക്ക് ഉണ്ടാവുന്നതാണോ അതോ എനിക്ക് എന്തെങ്കിലും വയറിന് പ്രശ്നമുള്ളത് കൊണ്ടാണോ? ഇഞ്ചി ഇട്ട് കഴിച്ചതുകൊണ്ട് വയറിന് ഇങ്ങനെ വന്നോളണമെന്നില്ല. വെറും വയറ്റില് വയറില് എരിച്ചിൽ ഉണ്ടാവാൻ പല കാരണങ്ങളുണ്ട്. ഈ ഇഞ്ചി ഇവിടെ ഇഞ്ചിയല്ല, ഇവിടെ നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മള് ചായ കിട്ടുമ്പോ ചുക്ക് ഇട്ട ചായ കിട്ടുക, ഇഞ്ചിയല്ല ചുക്ക് പിടിട്ട ചായ കിട്ടും. അത് അളവ് കൂടിയാൽ, ഇപ്പോ ഇഞ്ചിയുടെ അംശം ചായയിൽ കൂടിയാൽ ഇതിനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ അതൊരു ഒരു ഫ്ലേവറിന് മാത്രമാണ് ഇടുന്നതെങ്കിൽ ഇങ്ങനെ വരാനുള്ള സാധ്യത കുറവാണ്. പിന്നെ മറ്റു ആഹാരങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഡിസോർഡറിൽ പോകുമ്പോഴാണ് ഈ ഇത് പിരിച്ചിലൊക്കെ വരുന്നത്. അതേപോലെ വല്ലാതെ മുളകുള്ളത് എരിവുള്ളത് കഴിക്കുമ്പോൾ എൻ്റെ ആ മ്യൂക്കസ് ലെയർ പോകുമ്പോൾ ഈ വക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇഞ്ചി കൊണ്ട് മാത്രം ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇഞ്ചിയുടെ അളവ് കുറച്ച് അതൊരു ഫ്ലേവറിന് മാത്രമായി ചേർക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ പ്രശ്നം വരില്ല. വിദഗ്ധരായ ആയുർവേദ ഡോക്ടർമാർ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ആയുർവേദം എന്ന് പറയുന്നത് ഒരു ജീവിതചര്യയാണ്, ഒരു ചികിത്സാ സമ്പ്രദായം എന്നതിലുപരി ഒരു ജീവിത ക്രമമാണ്. ഭക്ഷണം, അതുപോലെ വ്യായാമം, നമ്മുടെ നിത്യജീവിതം, നമ്മുടെ ശീലങ്ങൾ, ഇവയൊക്കെയുമായി ബന്ധപ്പെട്ടാണ് ആരോഗ്യവും അതുപോലെ പ്രതിരോധ ശേഷിയുമൊക്കെ വർദ്ധിക്കുക എന്ന് ഏറ്റവും പ്രാചീനമായ ആരോഗ്യശാസ്ത്രമായ ഭാരതത്തിൻ്റെ അഭിമാനമായ ആയുർവേദം വിവക്ഷിക്കുന്നു. തീർച്ചയായും വളരെ വാസ്തവമായ കാര്യമാണ് അവർ പറഞ്ഞത്. ഈ ആയുർവേദത്തിന്, ഈ ആയുർവേദത്തിൽ ഊന്നിയുള്ള ജീവിതചര്യയ്ക്കും ചികിത്സാ സമ്പ്രദായങ്ങൾക്കുമൊക്കെ കൂടുതൽ ഊന്നലും കൂടുതൽ പ്രാധാന്യവും നമ്മൾ നൽകേണ്ടിയിരിക്കുന്നു. അതിനായിട്ടാണ് ഈ ആയുർവേദത്തെ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക ഇത്തരത്തിൽ ഒരു ആരോഗ്യ ഓൺലൈൻ സെമിനാർ സംഘടിപ്പിച്ചത്. വിവിധ വിഷയങ്ങളിൽ ഒരുപാട് ഒരുപാട് മേഖലകളിൽ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു ആരോഗ്യശാസ്ത്രമാണ് ആയുർവേദം. ഇവയെല്ലാം കൂടി ക്രോഡീകരിച്ച് ഇതിപ്പോൾ ആദ്യ ഭാഗമാണ്, ഈ ഒരു സെമിനാറിൻ്റെ ആദ്യ ഭാഗമാണ് ഇത്. ഇതിൻ്റെ അടുത്ത ഭാഗം ഉടൻ തന്നെ സംഘടിപ്പിക്കുന്നതാണ്. അതായത് ആയുർവേദം നമുക്ക് ഒരു ചെറിയ ഒരു സെമിനാർ കൊണ്ടോ ഒരു മണിക്കൂർ കൊണ്ടോ രണ്ട് മണിക്കൂർ കൊണ്ടോ നമുക്ക് ഇതൊന്നും പറഞ്ഞ് തീർക്കാനാകില്ല. കുറേയേറെ സമയം അതിനായി വേണം. ഇതിൻ്റെ ബാക്കി ഭാഗം ഉടൻ തന്നെ സംഘടിപ്പിക്കുന്നതാണ് കെ എ ചെന്നൈയുടെ നേതൃത്വത്തിൽ. കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക കെ എ ചെന്നൈയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ആയുർവേദ സെമിനാറിൻ്റെ ഭാഗം ഒന്നിൻ്റെ പൂർണ്ണരൂപം തത്വമൈ ടി വിയിലും തത്വമൈ ന്യൂസിലും ഉടൻ തന്നെ സംപ്രേഷണം ചെയ്യും. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.